നമസ്കാരം. എൻ്റെ മകൾ കീർത്തി സുരേഷിനെ കുറിച്ച് ഒരു വ്യാജ വാർത്ത ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അവള് ആരെയോ ഒരു ഫർഹാൻ എന്നൊരു പയ്യനെ ഡേറ്റ് ചെയ്യുന്നു, കല്യാണം കഴിച്ചെന്നോ കല്യാണം കഴിക്കാൻ പോകുന്നു. ഇത് വെറും വ്യാജമായിട്ടുള്ളൊരു വാർത്തയാണ്. പിന്നെ അത് ഒരു അടിസ്ഥാനവും ഇല്ലാത്തൊരു വാർത്ത എന്ന് വെച്ചാൽ, കീർത്തിയുടെ ഒരു നല്ല ഫ്രണ്ടാണ് പയ്യൻ. ആ പയ്യന്റെ ബർത്ത്ഡേക്ക് അവള് ഒരു ഫോട്ടോ ഇട്ട് ബർത്ത്ഡേ വിഷ് ഇട്ടതിന്റെ ഇതെടുത്ത് ഏതോ ഒരു ഓൺലൈൻ തമിഴ് മാഗസീനെ ഇട്ട് അതെടുത്ത് വേറെ ഏതോ ഒരു ആള് പോസ്റ്റ് ചെയ്ത് അത് വൈറലായിട്ട് ആൾക്കാരൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഉണ്ടോ സംഭവം. ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ പല പേരുകളിൽ ഇങ്ങനെ ഓരോ ഇതിങ്ങനെ വരുന്നു. ഇത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കണം. മനുഷ്യൻ മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ കൂടെ മനസ്സമാധാനം ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ട്. ഇത് തികച്ചും കീർത്തി സുരേഷും ഫറാൻ ബിൻ ലിഖായത്തും വിവാഹിതരാകുന്നു എന്ന വാർത്ത വ്യാജമാണെന്ന് നടിയുടെ പിതാവും നിർമ്മാതാവുമായ സുരേഷ് കുമാർ പറയുകയാണ്. കീർത്തിക്കൊപ്പം ചിത്രത്തിൽ നിറഞ്ഞു നിന്ന നടൻ അവളുടെ നല്ലൊരു സുഹൃത്താണ്. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നാണ് സുരേഷ് കുമാർ പറയുന്നത്. BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് സുരേഷ് കുമാറിന്റെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ഫറാനൊപ്പമുള്ള കീർത്തിയുടെ ചിത്രം പ്രചരിച്ചതിന് പിന്നാലെ ഇത് തന്റെ സുഹൃത്താണെന്നും തന്റെ യഥാർത്ഥ മിസ്റ്ററി മാൻ ഇയാളാണെന്നും പറഞ്ഞ് കീർത്തി രംഗത്തെത്തിയിരുന്നു. സുരേഷ് കുമാറുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്റെ മകൾ കീർത്തി സുരേഷിനെ കുറിച്ച് ഒരു വ്യാജ വാർത്ത ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഒരു പയ്യനെ ഡേറ്റ് ചെയ്യുന്നു, കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്ത, അത് വ്യാജമാണ്. ആ പയ്യൻ കീർത്തിയുടെ നല്ല സുഹൃത്താണ്. അവന്റെ പിറന്നാളിനെ കീർത്തി പോസ്റ്റ് ചെയ്ത ചിത്രമാണ് ഏതോ ഒരു ഓൺലൈൻ തമിഴ് മാസിക വാർത്തയാക്കി അത് മറ്റുള്ളവർ ഏറ്റുപിടിച്ചത്. ഇക്കാര്യം ചോദിച്ച് നിരവധി പേർ എന്നെ വിളിക്കുന്നുണ്ട്. വളരെ കഷ്ടമാണ് ഇത്. ജീവിക്കാൻ സമ്മതിക്കണം. മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ കൂടി വിഷമിപ്പിക്കുന്ന കാര്യമാണ്. കീർത്തിയുടെ വിവാഹം വന്നാൽ ആദ്യം അറിയിക്കുന്നത് ഞാനായിരിക്കും. എനിക്കും അറിയാവുന്ന പയ്യനാണ് ഫറാൻ. ഞങ്ങൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ ഒപ്പം ഷോപ്പിനെല്ലാം വരാറുണ്ട്. അവനും കുടുംബമില്ലേ, അവനും മുന്നോട്ട് ജീവിതമില്ലേ, ഇത് മോശം പ്രവണതയാണ്. എന്റെ പല സുഹൃത്തുക്കളും വിളിച്ച് അന്വേഷിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അടിസ്ഥാനരഹിതമായ ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കരുത്. അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു വാർത്തയാണ് അത്. എന്തെങ്കിലും കീർത്തിയുടെ കല്യാണം വരുമ്പോൾ ആദ്യം അത് അനൗൺസ് ചെയ്യുന്നത് ഞാനായിരിക്കും. അത് ഏതെങ്കിലും നമ്മുടെ ഫേസ്ബുക്കിൽ കൂടെ എന്തെങ്കിലും നമ്മൾ അനൗൺസ് ചെയ്യും. അത് അതിന്റെ സമയം വരുമ്പോൾ നമ്മൾ അനൗൺസ് ചെയ്യും. അല്ലാതെ ഇങ്ങനെ വ്യാജ വാർത്ത ഇട്ട് നമ്മളെ ഒന്നും കഷ്ടപ്പെടുത്തരുത്. ദൈവം ഞാൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ആൾക്കാരോടുള്ള ഒരു അഭ്യർത്ഥനയും കൂടാണ്, ഇതിങ്ങനെ ചെയ്യരുത്. എന്ന് വെച്ചാൽ ഇത് വളരെ മോശമായ ഒരു പ്രവണതയാണ് ഇങ്ങനെ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി. എനിക്കും അറിയാവുന്ന ഒരു പയ്യാണ്. ഞങ്ങൾ ദുബായിലൊക്കെ പോകുമ്പോൾ ഞങ്ങളെയൊക്കെ ഷോപ്പിങ്ങിനൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്ന ഒരു പയ്യനാണ്. ഞങ്ങളുടെ കൂടെ എപ്പോഴും വരുന്ന ഒരു പയ്യനാണ് ഈ ഫറഹാൻ എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു പയ്യനെ കുറിച്ച് അവന്റെ ജീവിതത്തിൽ അവനും കുടുംബവും കാര്യങ്ങളൊക്കെ ഇല്ല, അവനും പ്രശ്നങ്ങളാവില്ല. എന്തിനാണ് വെറുതെ ഇങ്ങനെ ഒരു കാര്യങ്ങളുണ്ടാവുന്നത്? വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ് ഇത്. തികച്ചും ഫാൾസ് ആയിട്ടുള്ള, ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഇത് ആരും വിശ്വസിക്കരുത് എന്നൊരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട്. എന്റെ പല സുഹൃത്തുക്കളും എന്നെ വിളിച്ച് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പോസ്റ്റ് ഇടുന്നത്. അല്ലെങ്കിൽ എനിക്കത് പറയേണ്ട കാര്യമില്ല, അതങ്ങ് ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഒത്തിരി പേരെന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു കാര്യമുണ്ട്, എന്താണെന്നും പറഞ്ഞ് അന്വേഷിക്കുന്നത്. അപ്പൊ അത് ശരിയായിട്ടുള്ള വാർത്തയല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ, അവരുടെ കല്യാണവും കാര്യങ്ങളൊക്കെ വരുന്ന സമയമാകുമ്പോൾ തീർച്ചയായിട്ടും ഞാനായിരിക്കും അത് അനൗൺസ് ചെയ്യുന്നത്. അതായത് ചുമ്മാ ഈ വ്യാജ വാർത്ത കേട്ട് ആരും വിശ്വസിക്കരുത്. അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ഇങ്ങനെ വാർത്തകൾ ആരും വിശ്വസിക്കരുത്. ദയവേ. താങ്ക് യു.